ഫ്രണ്ട്സ്, എമിൻസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നല്ലൊരു നാടൻ ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കഴുകി വെച്ച ബീഫ് മൺചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം, രണ്ട് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഈ പൊടികളിടാം. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും, മുളക് പൊടി ഒരു 1.5, 1 സ്പൂൺ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചം ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 4 ചെറുള്ളി. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ചൂടായിട്ട് അതിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കറിവേപ്പില വറുത്തെടുക്കാം. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇത് നല്ലൊരു നാടൻ ബീഫ് കറിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.